ഹലോ എല്ലാവർക്കും, നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു കുട്ടിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചില പാരന്റ്സ് ബോട്ടിൽ ഫീഡ് എടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ ഫീഡിനോട് ഇഷ്ടം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് സക്കേയില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ പല പാരന്റ്സിനും ഭയങ്കര സങ്കടമാണ്. മുലപ്പാൽ കുടിക്കുന്നില്ല, എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ, ഡയറക്റ്റ് ബ്രസ്റ്റിലേക്ക് എനിക്ക് എൻ്റെ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് കുറെ പേർക്ക് സംശയമുണ്ട്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നമുക്ക് എത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ എഫേർട്ട് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും ബോട്ടിൽ ഫീഡിൽ നിന്ന് ഡയറക്റ്റ് ഫീഡിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ്. ആദ്യം കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടോ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടോ ഒക്കെ എങ്ങനെയോ ആയിരിക്കാം ചിലപ്പോൾ ബോട്ടിലേക്ക് പോയത്. പക്ഷെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് നമ്മുടെ പാലിനെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പതുക്കെ പതുക്കെ ബോട്ടിൽ ഫീഡ് കുറച്ച് കുറച്ച് വരിക. അതൊരു ഫാമിലിയുടെ ഒരു കമ്പൈൻഡ് ഡിസിഷൻ ആയിരിക്കണം. പിന്നെ ബോട്ടിൽ കൊടുക്കുന്ന പാല് മുലപ്പാൽ തന്നെ കൊടുക്കാൻ നോക്കുക. കുഞ്ഞ് നേരിട്ട് സക്ക് ചെയ്യുന്നതിലും ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മുലപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ കൊടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സെക്കൻഡ്, നിപ്പിൾ ഷീൽഡ് എന്നുള്ളത് വാങ്ങാൻ കിട്ടും. അപ്പം നിപ്പിൾ ഷീൽഡ് വെച്ച് കുഞ്ഞിനെ വലിപ്പിക്കുക. അങ്ങനത്തെ ഒരു നിപ്പിളിലാണ് കുഞ്ഞിന് വലിച്ച ശീലം. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരുടെ നിപ്പിൾ അത്രയും കുട്ടി വലിക്കാത്തത്. അപ്പം നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് വലിക്കാൻ നിങ്ങൾ ശീലിപ്പിക്കുക, ശ്രമിച്ചു നോക്കുക. തേർഡ് തിങ്, നമ്മളൊരു ഡ്രിപ്പ് മെത്തേഡ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞിനെ നമ്മളിപ്പോൾ ബ്രസ്റ്റിലേക്ക് വെച്ച് നോർമൽ മനുഷ്യൻ്റെ നിപ്പിൾ സക്ക് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ മുകളിൽ നിന്ന് കുറച്ച് പാലിങ്ങനെ ഒരു സിറിഞ്ചിലോ അല്ലെങ്കിൽ ഒരു ഫില്ലറിലോ വെച്ചിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നിപ്പിളിൻ്റെ മുകളിലേക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനിങ്ങനെ പാല് കിട്ടുമ്പോൾ കുഞ്ഞ് നുണഞ്ഞ് 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 വന്ന് പിന്നെ ബ്രസ്റ്റ് സക്ക് ചെയ്ത് തുടങ്ങിക്കോളും. അത് മുലപ്പാൽ ഇല്ലാത്ത അമ്മമാർക്കാണ് ഞാൻ ഈ കൂടുതലായിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ സക്കിങ് റിഫ്ലക്സ് വരുമ്പോൾ പാല് കുറച്ചുകൂടി ഉണ്ടായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോട്ടിലിൽ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുക, നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യാം, പാലില്ലാത്തവർക്ക് ഇതേപോലെ പാല് ഡ്രിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യാം. നിപ്പിള് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് കുഞ്ഞിനെ വെച്ച് വലിപ്പിച്ചിട്ട്, നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് വലിപ്പിച്ചിട്ട് കുഞ്ഞ് തീരെ കുടിക്കുന്നില്ലെങ്കിൽ കുറച്ച് പാല്, എത്രയാണോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് അതിൽ 1/4 എമൗണ്ട് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കുക. ആ ഭയങ്കര വിശപ്പൊന്ന് കുറയുന്ന വരെ, അല്ലാതെ വയറ് ഫുള്ളാവുന്ന വരെയല്ല, ഒരു 1/4 പാല് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ ബ്രസ്റ്റിലേക്ക് തന്നെ കുഞ്ഞിനെ കൊണ്ടുവരിക. അപ്പോൾ ഒരു കുറച്ചൊരു സ്ട്രെയിൻ ഉള്ള പ്രോസസ്സ് ആണെങ്കിലും ശരിയാവേണ്ടതാണെങ്കിൽ അത് ശരിയാവുക തന്നെ ചെയ്യും. അതുകൂടെ തന്നെ അമ്മ നന്നായി വെള്ളം കുടിക്കുക, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ഗെയിൻ ചെയ്യാനില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക, പറ്റുന്നത്ര സമയം ഉറങ്ങുക. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കും ഉണ്ടാവും, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കുഞ്ഞിനോടുള്ളത് ചേഞ്ച് ആവും, കുഞ്ഞിനും ആ ഒരു വല്ലാത്തൊരു ഫസി എന്നുള്ള ആ ഒരു ക്യാരക്ടർ മാറുകയും കുറേ കൂടി നമുക്ക് മുലപ്പാലിലേക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ പറ്റുന്നത്ര ഒന്ന് ശ്രമിച്ച് നോക്കൂ. ശ്രമിച്ച് സക്സസ് ആയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവട്ടെ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.